Good afternoon. Welcome to Inline English classroom. Dears, in the last class we discussed the sentence. Today we can see how to analyze a sentence, especially the first part. Let us see it. നമുക്ക് ഇന്ന് സെന്റൻസിന്റെ ആദ്യ ഭാഗം എങ്ങനെയാണ് അനലൈസ് ചെയ്യാമെന്ന് നമ്മൾ കാണുന്നത്. നല്ലോണം ശ്രദ്ധിക്കണം. ഓക്കെ, ശ്രദ്ധിക്കണേ. കഴിഞ്ഞ ക്ലാസ് നമ്മൾ ചെയ്യേണ്ട തുടർച്ചയാണ്. നമ്മൾ വി ലേൺഡ് വിച്ച് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെന്റൻസസ്. ഐ തിങ്ക് യു റിമെമ്പർ ദാറ്റ്. ഏതൊക്കെയാണ് രണ്ട് വ്യത്യസ്തമായ സെന്റൻസുകൾ നമ്മൾ പഠിച്ചു. നിങ്ങൾ ചെയ്യേണ്ടത് ഈ സെന്റൻസുകൾ ഒന്ന് എന്ത് ചെയ്യണം, അങ്ങനെ വ്യത്യസ്ത സെന്റൻസുകളാക്കിയിട്ട് തിരിക്കണം. ഓരോന്ന് എന്താന്ന് പറഞ്ഞാൽ മതി. ശ്രദ്ധിക്കണേ. എവരി ആനിമൽ ഇൻ എ ഹോളിവുഡ് ഫിലിം ഈസ് വെൽ ട്രെയിൻഡ്. അതെന്ത് സെന്റൻസ് ആണ് അത്? കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചതാണ്, തുടങ്ങുന്ന എന്തുകൊണ്ടാണ് നോക്കണം, അവസാനിക്കുന്ന എന്തിലാണ് നോക്കണം, അതുപോലെ തന്നെ സെൻസ് എന്താണ്, ഒക്കത്തെ കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മൾ തീരുമാനിക്കുക. തുടങ്ങുന്നത് ഒരു നോൺ ഫ്രേസ് കൊണ്ടാണ് എവരി ആനിമൽ എന്ന് പറയുമ്പോൾ, എവരി ആനിമൽ ഇൻ എ ഹോളിവുഡ് ഫിലിം എന്ന് പറയുമ്പോൾ. അതേപോലെ തന്നെ അവസാനത്തെ ഫുൾ സ്റ്റോപ്പിലാണ്. സാധാ ഒരു കാര്യം, അപ്പൊ എന്തായിരിക്കും അത്, നാലോചിച്ച് നിങ്ങൾ പറയാൻ നോക്കുന്നിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് പോവാം. അടുത്തത്, ഡു തിങ്ക് ഇറ്റ് ഇസ് ഗോയിങ് ടു ബി ഈസി ടു സെറ്റ് ദ ആനിമൽ ഫ്രീ ഇൻ ദ ബാംബൂ ഗ്രൗണ്ട്. അത് തുടങ്ങുന്നത് എന്തുകൊണ്ടാണ്, ഓക്സിലറി ആണ്. അവസാനിക്കുന്നത് എന്തിനാണ്, ക്വസ്റ്റ്യൻ മാർക്കിലാണ്. സെൻസ് എന്താണ് നമുക്കറിയാലോ, ആലോചിച്ച് നമുക്ക് പറയാൻ കിട്ടും. അടുത്ത് പറഞ്ഞു വെക്കും, മനസ്സിൽ കണ്ടെത്തുന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യപ്പോ തന്നെ. How could we let a tiger's trainer be seen with the animal? ശ്രദ്ധിക്കണം, തുടങ്ങുന്ന ക്വസ്റ്റ്യൻ വേർഡ് കൊണ്ടാണ്, അവസാനിക്കുന്ന ക്വസ്റ്റ്യൻ മാർക്കിലാണ്, അതുപോലെ തന്നെ സെൻസ് എന്താണ് നമുക്ക് ആലോചിച്ചാൽ അറിയാം, കുഴപ്പമില്ല. ഓക്കെ, ഓ വാട്ട് എ പിറ്റി. ശ്രദ്ധിക്കണം, തുടങ്ങുന്നത് എങ്ങനെയാണ് ഇവിടെ നോക്കിയാൽ മതി, അതേപോലെ തന്നെ അവസാനിക്കുന്നത് എന്തിനാണ്, എസ്റ്റിമേഷൻ മാർക്കിൽ അവസാനിക്കുന്നു, തുടങ്ങുന്നത് ക്വസ്റ്റ്യൻ വേർഡ് കൊണ്ടാണ്. അക്കൗണ്ട് ഹാസ് റീച്ച്ഡ് ഇറ്റ്സ് ലിമിറ്റ്. തുടങ്ങുന്ന എന്തുകൊണ്ടാണ്, വേർബ് കൊണ്ടാണ്, അവസാനിക്കുന്ന എന്തിലാണ്, ആ ഫുൾ സ്റ്റോപ്പിലാണ്. സെൻസ് എന്താണ്, ഡോണ്ട് വറി. തുടങ്ങുന്നത് ഡു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വേർബാണ്, അവസാനിക്കുന്നത് ഫുൾ സ്റ്റോപ്പിലാണ്. നല്ല ശ്രദ്ധിച്ച് നോക്കണേ, നമ്മൾ മനസ്സിലെല്ലാം ഉത്തരം കിട്ടിയിട്ടുണ്ടാവും, നമുക്ക് ചർച്ച ചെയ്യാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ. റെഡി അല്ലേ? ഫസ്റ്റ് വൺ, ദാറ്റ് ഈസ് അസർട്ടീവ്. തുടങ്ങുന്നത് നോൺ ഫ്രേസ് ആണ്, അവസാനിക്കുന്നത് ഏതാണ്, ഫുൾ സ്റ്റോപ്പാണ്, നമുക്കറിയാം. ഇനി ഡു യു തിങ്ക് ഇറ്റ് ഈസ് ഗോയിങ്, നമുക്കറിയാം അത് ഇൻട്രോഗേറ്റീവ് ആണ്. എന്ത് ഇൻട്രോഗേറ്റീവ് ആണ്, എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്, അത് നമുക്കറിയാം. നെക്സ്റ്റ്, ഹൗ കുഡ് വി ലെറ്റ് എ ടൈഗർസ് ട്രെയിനർ ബി സീൻ വിത്ത് ദ ആനിമൽ. അതെന്താ സാധനം, ഇൻട്രോഗേറ്റീവ് ആണ്. എന്ത് ഇൻട്രോഗേറ്റീവ് ആണ്, ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, ഓ വാട്ട് എ പിറ്റി. എന്ത് സാധനം, അത് എക്സ്ക്ലമേറ്ററി ആണ്, നമുക്കറിയാം. നെക്സ്റ്റ്, ടെൽ ഹർ യുവർ അക്കൗണ്ട് ഹാസ് റീച്ച്ഡ് ഇറ്റ്സ് ലിമിറ്റ്. എന്താ സാധനം, അത് ഇമ്പറേറ്റീവ് ആണ്. Don't worry, imperative ആണ്. ഒരു സംശയം ഉണ്ടാവുമല്ലോ, ശ്രദ്ധിക്കണേ നന്നായിട്ട് മക്കളെ. നമുക്ക് ഈ സെന്റൻസുകളിൽ ഇതൊക്കെ നമുക്ക് കഴിഞ്ഞ ക്ലാസ് ചെയ്യുന്ന തുടർച്ച ചെയ്തു നോക്കുക എന്നുള്ളതാണ്. ഇത് എന്ത് സെന്റൻസാ നമുക്കറിയാം, ഒക്കെ അസർട്ടീവ് ആണ്. നമുക്കറിയാം അസർട്ടീവ് തുടങ്ങുന്നത് സബ്ജക്ട് തലക്കിലുണ്ടാവും, പിന്നെ അതിലുണ്ടാവുക വേർബ് ഫ്രേസ് ആണ്, അല്ലെങ്കിൽ പ്രെഡിക്കേറ്റ് ഉണ്ടാവുക. അത് കണ്ടെത്താനാണ്. കണ്ടെത്താനുള്ള വഴി നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചർച്ച ചെയ്തതാണ്. വേർബ് നോക്കുക, വെർബ് വരെയുള്ളത് സബ്ജക്റ്റും വെർബ് കൊണ്ട് തുടങ്ങുന്നത് പ്രെഡിക്കറ്റും ആണ്. അങ്ങനെയാണ്, ഇവിടെ ഏതാ വെർബ്, ലെഫ്റ്റ് ആണ്. ഇവിടെ സബ്ജക്ട് ഏതാ, ഐ ആണ്. ലെഫ്റ്റ് മൈ സിസ്റ്റേ ഷൂസ് ഹിയർ എന്നത് എന്താവും, പ്രെഡിക്കറ്റ് ആവും. ഇവിടെ ഏതാ വെർബ്, ഏതാ ടെമ്പിൾ ആണ്. അപ്പൊ ഇങ്ങനെ വരാ, ദ വെജിറ്റബിൾ ബോക്സ് ഇസ് സബ്ജക്ട് ടെമ്പിൾ വെർബ്. ആ ടൈഗർ ഇമേജ് വിത്ത് എ ലൗഡ് റോ. ഏതാ ഇത് വെർബ്, ഏതാ ഇമേജ്ഡ് ആണ്. അപ്പൊ അതുവരെ ആകുമ്പോൾ ഇങ്ങനെ വരാ, അവർ ടൈഗർ, പിന്നെ ഇമേജ് വിത്ത് ലൗഡ് റോൾ ഏതായിട്ട് വരുമോ, പ്രെഡിക്കറ്റ് ആവും. വളരെ സിമ്പിൾ അല്ലേ, നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ഒന്ന് ഒറ്റക്ക് നോക്കണം. ഇത് ഈ ടെമ്പിൾ കൊടുത്തത് സബ്ജക്റ്റും മറ്റത് ഏതുമാണ്, പ്രെഡിക്കറ്റും ആണ്. കൃത്യമായിട്ട് മനസ്സിലായിരുന്നു, നമ്മൾ ഒമ്പത് കല വിശദമായി ചർച്ച ചെയ്താണ്, കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്താണ്, ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓക്കെ അല്ലേ. എന്നാ ഇനി നിങ്ങൾ ചെയ്യേണ്ട ചെറിയൊരു എക്സസൈസ് ആണ്. ഇതിൽ നൗൺ ഫ്രേസും വേർബ് ഫ്രേസും കണ്ടെത്തലാണ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റും വേർബും കണ്ടെത്തലാണ്. സബ്ജക്ട് എപ്പോഴും നൗൺ ഫ്രേസ് ആയിരിക്കും, പ്രെഡിക്കറ്റ് എപ്പോഴും വേർബ് ഫ്രേസ് ആയിരിക്കും. റെഡി അല്ലേ? പ്രശ്നം ചോദിക്കോളൂ. ഞാൻ ചെയ്ത ട്രിക്ക് ഉപയോഗിക്കും. ആദ്യം വേർബ് എന്താണ് കണ്ടെത്തുക, അതിനുശേഷം അതുവരെയുള്ളത് സബ്ജക്റ്റും അതുകൊണ്ട് തുടങ്ങുന്നത് പിന്നെ പ്രെഡിക്കറ്റും ആണ്, അല്ലെ അതുവരെയുള്ളത് നോൺ ഫ്രേസ് ആണ്, അതുകൊണ്ട് തുടങ്ങുന്നത് വേർബ് ഫ്രേസ് ആണ്. ഓക്കെ ഓക്കെ, ഡ്യൂട്ടി സെൽഫ് ചെയ്ത് നോക്കട്ടെ, ചെയ്ത് നോക്ക്. എ ഫ്യൂ ലോക്കൽ പീപ്പിൾ ടുക്ക് ആ പെർമിഷൻ ടു ഗോ വിത്ത് അസ്. ദ കേജ് ഓൺ ദ ലോറി വാസ് കവേർഡ്. I decided to play it safe. Mr. Thorat reached the shooting location with the tiger.
ശ്രമിച്ചു നോക്കൂ, റൈറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇത്രപോലെ നോക്കൂ, ടുക്ക് ആണ് ഇവിടെ വേർബ്. അപ്പൊ എ ഫ്യൂ ലോക്കൽ പീപ്പിൾ ആണ് അതിൽ നോൺ ഫ്രേസ്. ടുക്ക് ആർ പെർമിഷൻ ടു ഗോ വിത്ത് അസ് ആണ് ഏത് വേർബ് ഫ്രേസ്. ഇവിടെ വേർബിന്റെ വാസ് ആണ്. അപ്പൊ കേജ് ഓൺ ദ ലോറി നോൺ ഫ്രേസ്, വാസ് കവേർഡ് വേർബ് ഫ്രേസ്. ഐ ഡിസൈഡ് ടു പ്ലേ ഇറ്റ് സേഫ്, ഡിസൈഡ് ആണ് വേർബ്. അപ്പൊ എങ്ങനെ വരിക, ഐ സബ്ജക്ട്, ഡിസൈഡ് ടു പ്ലേ ഇറ്റ് സേഫ്, വേർബ് ഫ്രേസ് അറിയാലോ. അപ്പൊ ഇത് നോൺ ഫ്രേസ്, ഇത് ഏത് വേർബ് ഫ്രേസ്, ഐ വേർബ് ഫ്രേസ് ആണ്. നമ്മളതിന്റെ വിശദീ എന്ന് കാണുമ്പോൾ നമുക്ക് കിട്ടും, കുഴപ്പം ഉണ്ടാവില്ല. മിസ്റ്റർ ഫാറാൻ റീച്ച്ഡ് ദ ഷൂട്ടിംഗ് ലൊക്കേഷൻ വിത്ത് ദ ടൈഗർ. റീച്ച്ഡ് അല്ലേ വേർബ്, നമ്പാത് വരെയാണ് പറയുക. മിസ്റ്റർ ഫറാട്ട് നോൺ ഫ്രേസ്, റീച്ച് ദ ഷൂട്ടിംഗ് ലൊക്കേഷൻ വിത്ത് ദ ടൈഗർ വേർബ് ഫ്രേസ്. വളരെ സിമ്പിൾ അല്ലേ കുട്ടികളെ, വളരെ ഈസിയാണ്, നല്ലോണം മനസ്സിലാക്കി പോണം. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഉയർന്ന തലത്തിലൊക്കെ പഠിക്കുമ്പോഴേ ശ്രദ്ധിക്കണേ. അപ്പൊ ഇനി മക്കൾ ശ്രദ്ധിക്കേണ്ട എന്താ അറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത കുറച്ച് സെന്റൻസുകൾ തിരിച്ചതാണ്, സബ്ജക്റ്റും പ്രെഡിക്കറ്റും നമ്മൾ മാർക്ക് ചെയ്തതാണ്. ശ്രദ്ധിക്കണം, മിസ്റ്റർ തോറാട്ട് ഫൗണ്ട് എ സൊല്യൂഷൻ. മിസ്റ്റർ തോറാട്ട് ആ ടൈഗർ ഇമേജ്ഡ് വിത്ത് എ ലൗഡ് റോർ. അവർ ടൈഗർ, അതായത് ഈ ഭാഗം ശ്രദ്ധിക്കണം, നോൺ ഫ്രേസ് മാത്രം ശ്രദ്ധിച്ചാൽ ഇപ്പൊ തൽക്കാലം. പിന്നെ അതായത് സബ്ജക്ട് പാർട്ട് മാത്രം. ദീസ് ട്രെയിൻഡ് ഡോഗ്സ്, ദ മെയിൻ ക്യാരക്ടർ ഇൻ ദിസ് ഫിലിം, the robust tiger in the cage which was brought by Mr. Thorax. Next, all the young men in the village who came with the lorry. ഇത്രയാണ് നമ്മുടെ സബ്ജക്റ്റുകൾ. ഈ മക്കളെ ലോ ശ്രദ്ധിക്കണം കേട്ടോ, ഈ സബ്ജക്റ്റ് ഒക്കെ ഒരേ സ്ട്രക്ചർ ആണോ? ആണോ, അതിലുള്ള ഘടകങ്ങൾ ഒരുപോലെയാണോ? അല്ല. മിസ്റ്റർ തോറാക് എന്ന് പറയുമ്പോൾ ഒരൊറ്റ സാളേ ഉള്ളൂ, ഒരു കാര്യമേ ഉള്ളൂ, ഒരു നൗണ് മാത്രമാണ് മിസ്റ്റർ തോറാക്. അവർ ടൈഗർ എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചപ്പോൾ അവർ ഒരു വാക്കാണ്, ടൈഗർ വേറെ വാക്കാണ്. അവർ നമുക്കറിയാം നമ്മുടെ എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്, നമ്മുടെ എന്നാണ്. ടൈഗർ നമുക്കറിയാം, അപ്പൊ ശ്രദ്ധിക്കേണ്ട അവർ ടൈഗർ എന്ന് പറയുമ്പോൾ ഏത് ടൈഗറാണ് കൃത്യമായിട്ട് മനസ്സിലാക്കി തരുന്നതാണ്, ഇത് ഡിറ്റർമിൻ ചെയ്യുന്നതായിരുന്നു. നമ്മളിതിനെ ഡിറ്റർമിനവ് എന്നാ പറയാം, എന്റെ അർത്ഥമുള്ള പൊസസീവ് ആണ്, കൂട്ടത്തിൽ അത് എന്തുവാണ്, ഡിറ്റർമിനവാണ്. ഇപ്പൊ ഒരു ഡിറ്റർമിനർ ആണ്, പിന്നെ ഒരു നൗണം വന്നു. ഇവിടെ നമുക്ക് ദീസ് ട്രെയിൻഡ് ഡോഗ്സ്, ാണ് ട്രെയിൻഡ് നമുക്കറിയാം, പരിശീലനം കിട്ടിയാണ് ഡോഗ്സ് നമുക്കറിയാം, നൗണാണ്. നല്ല നോക്കണേ, അതായത് നൗണിനെ വിശേഷിപ്പിക്കുന്നതിന് നമ്മൾ എന്താ പറയാ, പറയുന്നേക്കറിയാലോ, അജക്റ്റീവ് എന്നാ പറയാ. ദീസ് നമുക്കറിയാം ഈ എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചാൽ അത് ഡിറ്റർമിൻ, ഈ പട്ടി എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി തരാ ചെയ്യുന്നത്, അതുകൊണ്ട് ഡെമോൺസ്ട്രേറ്റീവ് ആണ്, ഡിറ്റർമിനർ ആണ്. തന്നെയല്ലേ ഈ ദ മെയിൻ ക്യാരക്ടർ ഇൻ ദിസ് ഫിലിം. നോക്കണേ, ദ ഇന്ന എന്നൊക്കെ പറയുന്നതാണ് ദ, അപ്പൊ അതുകൊണ്ട് അത് ഡിറ്റർമിനർ ആണ്. മെയിൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രധാനപ്പെട്ട എന്ന് പറയുമ്പോൾ അത് അജക്റ്റീവ് ആണ്, ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് നൗണാണ്. ഇൻ ദിസ് ഫ്രീ ഫിലിമിൽ എന്ന് പറയുമ്പോൾ ഇന്നുകൊണ്ട് തുടങ്ങുന്നത്, ഇത് കൂട്ട ഒരു വാക്കുകൾ കൂട്ടാനുള്ള ഫ്രേസ് ആണ്, ഇന്നുകൊണ്ട് തുടങ്ങുന്നതുകൊണ്ട് അത് പ്രിപ്പോഷൻ ഫ്രേസ് ആണ്, ഇന്നുള്ളത് പ്രിപ്പോഷൻ ആയതുകൊണ്ട്. സംശയം ഉണ്ടാവില്ലല്ലോ. The robust tiger in the cage which was brought by Mr. Thorat. ഒരു ശ്രദ്ധിക്കണേ, ഇതാ നമുക്കറിയാം ഇപ്പൊ പറഞ്ഞു, ആർട്ടിക്കിൾ ആയതുകൊണ്ട് ഡിറ്റർമിനർ ആണ്. റോബസ്റ്റ് എന്ന് പറഞ്ഞാല് ഹെൽത്തി എന്നൊക്കെ സെൻസ് നമുക്കറിയാം, അങ്ങനെ ആകുമ്പോൾ അത് ഏതാണ്, അജക്റ്റീവ് ആണ്. ടൈഗർ നമുക്കറിയാം നൗണാണ്, ഇൻ ദ കേജ് നമ്മൾ പറഞ്ഞ പ്രിപ്പോഷൻ ഫ്രേസ് ആണ്. വിച്ച് വാസ് ബ്രോട്ട് ബൈ മിസ്റ്റർ തോറാട്ട്, ശ്രദ്ധിക്കണേ, തോറാട്ടിനാൽ കൊണ്ടുവരപ്പെട്ട എന്ന അതിന്റെ അർത്ഥം. അപ്പൊ അത് പറയുമ്പോൾ എങ്ങനത്താണ് പറഞ്ഞിരുന്നതാണ്. അപ്പോ ഈ ഭാഗത്തിന്, അതായത് ഈ ടൈഗറായിട്ട് റിലേറ്റ് ചെയ്യാനാണ് നമ്മൾ ഈ വിച്ച് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് റിലേറ്റീവ് ക്ലോസ് ആണ്. ക്ലോസ് ആയതിന് വാസ് ബ്രോട്ടും വേർബ് ഉള്ളതുകൊണ്ടാണ് ക്ലോസ് ആയത്. പിന്നെ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ, ശ്രദ്ധിക്കുക, റിലേറ്റീവ് ക്ലോസ് ആണ്. നോക്ക്, ഓൾ ദ യങ് മെൻ ഇൻ ദ വില്ലേജ് ഹു കെയിം വിത്ത് ദ ലോറി. ഓൾ, ഇപ്പൊ ഈ ഡിറ്റർമിന് മുമ്പ് സാധനം വന്നു, ഓൾ മുമ്പ് എന്നുള്ളത് പ്രീ എന്നല്ലേ പറയാം, അതുകൊണ്ട് പ്രീ ഡിറ്റർമിനാണ്. ദാന്നുള്ളത് ഡിറ്റർമിനാണ്. യങ് നമുക്കറിയാം അഡ്ജക്റ്റീവ് ആണ്. മെൻ ഉള്ളത് നൗണ നമുക്കറിയാം. ഇന്ത വില്ലേജ് ഗ്രാമത്തിൽ നമുക്കറിയാം അത് പ്രിപ്പോഷൻ ഫ്രേസ് ആണ്. ലോറി എന്നുള്ളത് റിലേറ്റീവ് ക്ലോസ് ആണ്, അപ്പൊ നമുക്കറിയാം. ഇപ്പൊ മക്കൾ ശ്രദ്ധിക്കേണ്ട, ഈ തലത്തിലൊക്കെ ഏത് വരാം, സബ്ജക്ട് അല്ലെങ്കിൽ നോൺ ഫ്രേസ് വരാം, എന്ത് വന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട. ഇവിടെ ഇത്ര സ്കോറാട്ടും പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ടൈഗർ ഇല്ലാതെ അവർ മാത്രം പറഞ്ഞാൽ സെൻസ് ഇല്ലല്ലോ. ഇതിലും നോക്ക്, ഇത് ഓരോന്നും ഇങ്ങനെ നമ്മൾ ഹൈഡ് ചെയ്ത് പറയാണ്. ദീസ് ഹൈഡ് ചെയ്തു, ട്രെയിൻഡ് ഡോഗ്സിന് സെൻസ് ഉണ്ട്. ദീസ് ട്രെയിൻഡ് ഹൈഡ് ചെയ്തു, പിന്നെ ഡോഗ്സിന് സെൻസ് ഉണ്ട്. അതേസമയത്ത്
പിന്നെ ഡോഗ്സ് ഹൈഡ് ചെയ്താണ് ഞാൻ എന്താ സെൻസ് ഉണ്ടാവുക. അപ്പം മനസ്സിലാക്കി എല്ലാത്തും അങ്ങനെ ഇതിലിപ്പോ അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ദ ക്യാരക്ടർ ഇൻ ദിസ് ഫിലിം സെൻസ് ഉണ്ട്, ദ മെയിൻ ക്യാരക്ടർ സെൻസ് ഉണ്ട്, ദ ക്യാരക്ടർ സെൻസ് ഉണ്ട്. അതേസമയത്ത് വെറും ക്യാരക്ടറാണ് സെൻസ് ഉണ്ട്, ഇപ്പൊ ഈ ക്യാരക്ടർ എന്നുള്ളതാണ് പ്രധാന വാക്ക്, അതിന്റെ തല. അതുകൊണ്ട് തന്നെ ഹെഡ് നൗ എന്നാ പറയാം. ഇപ്പൊ ഇവിടെ ഏതാ വരിക, ടൈഗറാ വരിക, ഞാൻ പറഞ്ഞ ടിക്കറ്റുകൾ നോക്കണം. ഇവിടെ ഏതാ വരിക, യങ് മെന്ന മെന്നാ വരിക, മെൻ എന്നാ വരിക, ക്ലിയർ അല്ലേ. അപ്പൊ ഇനി ഈ അനാലിസിസ് ആണ് നമ്മൾ നടത്തുന്നുള്ള ശ്രദ്ധിക്കണേ. മിസ്റ്റർ തോറാർട്ടുള്ള നൗണ് മാത്രമാണ്, നൗൺ ഫ്രേസ് ആണ്, ഒറ്റ നൗണേ ഉള്ളൂ എന്ന് സംസ്കാരം ആണ് നമ്മൾ ഉപയോഗിച്ചത്. അവർ ടൈഗർ, അവർ ഡിറ്റർമിനർ ആണ്, ടൈഗർ നൗൺ ആണ്. ദീസ് ട്രെയിൻഡ് ഡോഗ്സ് ഡിറ്റർമിനറും അഡ്ജക്റ്റീവും നൗണും ആണ്. ദീസ് ഡിറ്റർമിനർ ട്രെയിൻഡ് അഡ്ജക്റ്റീവ് നൗണ് ഡോഗ്സ്. അടുത്തത് ദ ഡിറ്റർമിനർ മെയിൻ അഡ്ജക്റ്റീവ് ക്യാരക്ടർ നൗണ് ഇൻ ദിസ് ഫിലിം പ്രിപ്പറേഷൻ ഫ്രേസ്. ദ ഡിറ്റർമിനർ റോബസ്റ്റ് അഡ്ജക്റ്റീവ് ടൈഗർ നൗണ് ഇൻ ദ കേജ് പ്രിപ്പറേഷൻ ഫ്രേസ് വിച്ച് വാസ് ബ്രോട്ട് ബൈ മിസ്റ്റർ തോറാർട്ട് ലെറ്റി ക്ലോസ്. ഓൾ പ്രീ ഡിറ്റർമിനർ, ദ ഡിറ്റർമിനർ യങ് അഡ്ജക്റ്റീവ് മെൻ നൗണ് ഇൻ ദ വില്ലേജ് പ്രിപ്പറേഷൻ ഫ്രേസ്. ഹു കെയിം വിത്ത് ദ ലോറി ലെറ്റി ക്ലോസ്. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്ത് വരുന്നത് ഒരു നൗൺ ഒരു വാക്ക് മുതൽ ഇങ്ങനെ ഇത്രയും വരെ വലുതാവാം നൗൺ ഫ്രേസ് റെഡിയല്ലേ. അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന ആദ്യത്തെ സബ്ജക്റ്റിനെ എങ്ങനെ നമുക്ക് ഇതേപോലെ ഘടകങ്ങളാക്കാം എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആ കാര്യം ക്ലിയർ ആയല്ലോ, ക്ലിയർ ആയല്ലോ. ഇപ്പോൾ ഒന്നൊരു വെറും നൗൺ ആവാം, ഡിറ്റർമിനർ നൗൺ ആവാം, ഡിറ്റർമിനർ അഡ്ജക്റ്റീവ് പ്ലസ് നൗൺ ആവാം. ഒക്കെ അതിന്റെ ഗ്രോത്ത് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ശ്രദ്ധിക്കണേ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പറഞ്ഞ നൗൺ ഫ്രേസ് ആണെന്ന് പറഞ്ഞു. എന്താ ഫ്രേസ് പറഞ്ഞാൽ, എ വേർഡ് ഓർ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് ഫങ്ഷൻസ് ആസ് എ സിംഗിൾ യൂണിറ്റ് ഇൻ എ സെന്റൻസ് യൂഷ്വലി കൺസിസ്റ്റിംഗ് ഓഫ് എ ഹെഡ് വേർഡ് ആൻഡ് ഇലാബറേറ്റിംഗ് വേർഡ്സ്. നല്ല ശ്രദ്ധിക്കണം. അതായത് ആ സെന്റൻസിൽ ഗ്രാമാറ്റിക്കലി ഒറ്റ യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ അതിനെ പരിഗണിക്കുക, ഒറ്റ ആശയം കാണിക്കുക. ഒരു ഫ്രേസ് ആകുമ്പോൾ ഒറ്റ ആശയം കാണിക്കുക, അപ്പൊ എത്ര വലിയതാണെങ്കിലും ഒരൊറ്റ ആശയം മനസ്സിൽ വരും. അങ്ങനെയുള്ള വാക്കിനെയോ വാക്കിന്റെ കൂട്ടത്തെയാണ് എന്തെന്ന് പറയാ ഫ്രേസ് എന്ന് പറയാം. പിന്നെ ഫ്രേസ് പരസ്പരം ബന്ധപ്പെട്ടതായിരിക്കും, അതിൽ എന്തുണ്ടാവില്ല, സബ്ജക്റ്റും പ്രെഡിക്കറ്റും ഉണ്ടാവില്ല. നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ, ലെറ്റി ക്ലോസ് അതിന്റെ ഭാഗമാണ്, അത് കൂട്ടൂല. അതെല്ലാത്തിനും ഈ സബ്ജക്റ്റും പ്രെഡിക്കറ്റും ഉണ്ടാവില്ല, അതറിയാല. പിന്നെ ഒരു ഉദാഹരണം നോക്കി, ദ ബോയ് ഇൻ ദ ക്ലാസ് ഇസ് അനിൽ. ദ ബോയ് ഇൻ ദ ക്ലാസ് നമ്മൾ മനസ്സിലൊരു കുട്ടിയെ വരുള്ളൂ, അനിലാണ് ഒന്നായിട്ട് ഒറ്റ യൂണിറ്റ് ആണ് എന്ന് പറഞ്ഞാൽ ഈ സെന്റൻസിന്റെ സബ്ജക്റ്റ് ആണ് ഇതൊന്നായിട്ട്. റെഡിയല്ലേ. നേരത്തെ പറഞ്ഞാലൊക്കെ നമുക്ക് അങ്ങനെ സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ കണ്ടത്, അതറിയാലോ. ഇനി ഫ്രേസ്, പിന്നെ നൗണാണ് അതിന്റെ ഹെഡ് എന്നുണ്ടെങ്കിൽ, ഒരു ഫ്രേസിന്റെ ഹെഡ് വേർഡ് നൗണാണെങ്കിൽ അതിനെ നമ്മൾ പറയാം നൗൺ ഫ്രേസ് എന്നാ പറയാം. അതും ക്ലിയർ ആണല്ലോ. അപ്പൊ വെർബ് ആണെങ്കിൽ വെർബ് ഫ്രേസ് ആയിക്കാരും, പ്രിപ്പറേഷൻ ആണെങ്കിൽ പ്രിപ്പറേഷൻ ഫ്രേസ് ആയിക്കാരും. ക്ലിയർ അല്ലേ. നൗ ഇനി ക്ലോസ് പറഞ്ഞാൽ എന്താ, എ പാർട്ട് ഓഫ് സെന്റൻസ് വിച്ച് ഹാസ് എ സബ്ജക്ട് ആൻഡ് പ്രെഡിക്കറ്റ്. ഒരു സെന്റൻസിന്റെ ഭാഗമായിരിക്കും, പക്ഷെ അതിന് അതിൻ്റെതായ സബ്ജക്റ്റും പ്രെഡിക്കറ്റ് ഉണ്ടാവും. ഉദാഹരണം നോക്ക്, ദാറ്റ് യു ഹാവ് കം പ്ലീസസ് മീ. ഇത് നൗൺ ക്ലോസ് എന്ന് കാണിക്കാനായിരിക്കും. ഉദാഹരണം എടുത്തിട്ട് നോക്ക്, ജി വന്നു എന്നുള്ളത് നീ വന്നു എന്നത് എനിക്ക് സന്തോഷമായിട്ടുണ്ട് എന്ന അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ സെന്റൻസിന്റെ സബ്ജക്റ്റ് ആണത്, നൗണിന്റെ പണിയെടുക്കുന്നത് എന്നത് നൗൺ ക്ലോസ് ആണ്. പക്ഷെ ഇവിടെ ഏതുണ്ട്, സബ്ജക്റ്റ് ഉണ്ട്, പ്രെഡിക്കറ്റ് ഉണ്ട്. ക്ലിയർ ആയിട്ടുണ്ടാവുക മക്കളെ. ഇനി ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മാതൃകാ സെന്റൻസിൽ നൗൺ ഫ്രേസ് ഉണ്ടാവും, ഏതുണ്ടാവും, വേർ ഫ്രേസ് ഉണ്ടാവും. വേർ ഫ്രേസ് നൗണോ പ്രോനൗണോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് വേർഡ്സോ ഒക്കെ നമ്മൾ കണ്ട കാര്യങ്ങളൊന്നും സമപ്പ് ചെയ്യാണത്. പിന്നെ വേർ ഫ്രേസ് നമുക്ക് അടുത്തത് ചർച്ച ചെയ്യാം. കാര്യം അത് വേർ ഫ്രേസ് ഹെൽപ്പിംഗ് വേർബോ അതല്ലെങ്കിൽ മെയിൻ വേർബോ ഉണ്ടാവും, പിന്നെ മറ്റു കാര്യങ്ങളുണ്ടാവും, പിന്നെ അടുത്തത് ചർച്ച ചെയ്യാം. റെഡിയല്ലേ. അപ്പോ ഹെഡ് വേർഡ് എന്ന് പറഞ്ഞാൽ എന്താ, അല്ലെങ്കിൽ ഒരു നൗൺ ഫ്രേസിന്റെ ഹെഡ് വേർഡ് എന്തായിരിക്കും, എപ്പോഴും നൗണായിരിക്കും, ബാക്കി നിർബന്ധമുള്ളതല്ല നമുക്കറിയും. ഓക്കെ അല്ലേ. ഇനി ഞാൻ പറഞ്ഞ ആശയം തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല, ശ്രദ്ധിക്കുക. ഇനി എന്തൊക്കെയാണ് ഓപ്ഷനിലായിട്ട് വരിക, ഡിറ്റർമിനർ വരാം, കൃത്യമായിട്ട് മനസ്സിലായിക്കോളൂട്ടോ. ആർട്ടിക്കിള് പൊസസീവ് ഡെമോൺസ്ട്രേറ്റീവ് ആണ്, ഡിറ്റർമിനർ ചർച്ച വന്നതാണ്. എന്താ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ, എ ആൻഡ് ദ ആണ്. പൊസസീവ് എന്ന് പറഞ്ഞാൽ എന്താ, മൈ അവർ യുവർ, അതായത് ഇന്ത്യ എന്ന അർത്ഥം വരുന്നതാണ് പൊസഷൻ കാണിക്കുന്നത്. മൈ എന്റെ, ഞങ്ങളുടെ, നിന്റെ, അവന്റെ, അവളുടെ, അങ്ങനെ വരുന്നത് അറിയാലോ, നിനക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഈ ആർട്ടിക്കിൾ കറക്റ്റ് അറിയട്ടെ, എയ്മാണ് എണ്ണാൻ പറ്റുന്നതിന് മുമ്പേ വെക്കുള്ളൂ, ദ ഇതിന്റെ കൂടി വെക്കാം. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എ കൺസണന്റ് സൗണ്ടിന് മുമ്പാ വെക്കുക, ആന് വോവൽ സൗണ്ടിന്റെ മുമ്പ് വെക്കുക. ശ്രദ്ധിക്കണേ. എന്താ ഡെമോൺസ്ട്രേറ്റ് എന്ന് പറഞ്ഞാല് ഇ ആ ആ ആ, അതായത് സിംഗിളും പ്ലൂറൽ ആവുമ്പോൾ അങ്ങനെ ആ അർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോഴാണ് ദിസും ദാറ്റും ദീസും ദോസും എന്താവുക, ഡെമോൺസ്ട്രേറ്റീവ്. ദിസ് ബുക്ക്, ഈ ബുക്ക്,
ദാറ്റ് ബോയ് ആ കുട്ടി ദോസ് ഗേൾസ് ദീസ് ഗേൾസ് ഈ പെൺകുട്ടികൾ ദോസ് ബോയ്സ് ആ ആൺകുട്ടികൾ അങ്ങനെ പറയുമ്പോഴാണ് ഡെമോൺസ്ട്രേറ്റീവ്. അപ്പം ഡിറ്റർമിനർ ആശയം ക്ലിയർ ആയല്ലോ, മുമ്പ് ഉദാഹരണത്തിൽ കണ്ടിട്ടുണ്ട്, അന്ന് വിശദീകരിക്കാനാണ് പറഞ്ഞു. ഇനി അടുത്തൊരു ഇപ്പം മൊത്തത്തിൽ നമ്മൾ പരിഗണിക്കുമ്പോൾ ഒമ്പതാം ക്ലാസ് നിങ്ങൾ പഠിച്ചൊരു കാര്യം നല്ലോണം ശ്രദ്ധിക്കുക, ഈ രൂപത്തിലാണ് എന്ത് ചെയ്യുക വലുതാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. പ്രീ ഡിറ്റർമിൻ ഉണ്ടാവും, ഡിറ്റർമിൻ ഉണ്ടാവും, നൗൺ ഉണ്ടാവും, പ്രിപ്പറേഷൻ ഫ്രേസ് ഉണ്ടാവും, ലേറ്റി ക്ലോസ് ഉണ്ടാവും. ഈ തരത്തിലൊക്കെ നൗൺ ഫ്രേസ് വലുതാവാം. അല്ലാത്ത കാര്യങ്ങൾ ചേർക്കാൻ കുറച്ചും കൂടി ഞാൻ പറയാം. ഇനി ശ്രദ്ധിക്കണം നിങ്ങൾ, ഒരു നൗൺ ആണ് ഡോഗ്സ്, ഓരോന്ന് വലുതാവുന്ന രൂപം നോക്കണേ. ഡിറ്റർമിനർ പ്ലസ് നൗൺ, ആ നൗണോട് നമ്മൾ ഡിറ്റർമിൻ ചെയ്ത് നോക്ക്, ദ ഡോഗ്സ്. ശ്രദ്ധിക്കണേ, ഡിറ്റർമിൻ അജക്റ്റീവ് നൗൺ, ഇതിന്റെ അടുത്ത് അജക്റ്റീവ് കയറ്റി നമ്മൾ. അപ്പൊ എങ്ങനെ വരുന്ന നോക്ക്, ദ ട്രെയിൻഡ് ഡോഗ്സ്. ശ്രദ്ധിക്കണേ, പ്രീ ഡിറ്റർമിൻഡ് വെച്ചു ഇതിന്റെ തൊട്ട് മുമ്പ്. പ്രീ ഡിറ്റർമിനർ എന്ന് പറഞ്ഞ ഡിറ്റർമിന് മുമ്പുള്ളതാണ് വിശദീകരണം തരേണ്ടത്, കുറച്ച് ശ്രദ്ധിക്കണം നിങ്ങൾ. ഡിറ്റർമിന്റെ മുമ്പായതുകൊണ്ട് പ്രീ എന്ന് പറഞ്ഞു, പ്രീ ഓപ്പറേഷൻ വാർഡ്, പ്രീ ഡിഗ്രി, പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ഒക്കെ പ്രീ എന്ന് പറഞ്ഞാൽ മുമ്പ് എന്ന അർത്ഥം. റെഡി അല്ലെ, നോക്ക്, ഡിറ്റർമിനറാണ് ഇവിടെ ദ, അതിന്റെ മുമ്പ് എന്ത് വെച്ചു നമ്മൾ ശ്രദ്ധിക്കണേ, ഓൾ വെച്ചു. ക്വാണ്ടിഫയർസ് സാധാരണ വരെ സം ഓഫ് മോസ്റ്റ് ഓഫ് അതുപോലുള്ള കാര്യങ്ങൾ അവരെ അതറിയിക്കും, നമുക്ക് പരിചയപ്പെടാതെ. ക്ലിയർ ആയാലോ? അടുത്ത് നോക്ക് ഇവിടെ എന്താ കൂടിയത്, പ്രീ ഡിറ്റർമിനർ ഡിറ്റർമിനർ അജക്റ്റീവ് നൗൺ. ഇത് വരെ നേരത്തെ ഉള്ളതാണ്. ഇനി നൗ ഇത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നൗണിന്റെ മുമ്പാവുക. ഇനി അതിന് ശേഷം വെക്കുന്നതാണ് പ്രിപ്പറേഷൻ ഫ്രേസ്. നോക്ക്, ഇൻ ദ ഹോളിവുഡ് ഫിലിംസ് ശേഷം വെച്ചു പ്രിപ്പറേഷൻ ഫ്രേസ് ആണ്. ഇനി അടുത്തതിന് ശേഷം ഒക്കെ നോക്കിക്കോ ഏതാണ് പ്രിപ്പറേഷൻ ഫ്രേസ് കഴിഞ്ഞിട്ട് റിലേറ്റീവ് ക്ലോസ് ഏതാണ് നോക്ക്. വിച്ച് വേർ ഫേമസ് സ്റ്റാർസ് ഇൻ ദർ ഓൺ റൈറ്റ്സ്, അവരുടെ കഴിവ് കൊണ്ട് തന്നെ എന്തായി മാറിയ പിന്നെ ഫേമസ് സ്റ്റാർസായി താരങ്ങളായി മാറിയ. നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായല്ലോ ഇതാണ് അതിന്റെ ഗ്രോത്ത് നല്ലോ മനസ്സിലാക്കിയാൽ മതി. റെഡി അല്ലേ? ഇനി പ്രീ ഡിറ്റർമിനർ എന്ന് പറഞ്ഞാല് പ്രീ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാല് ഡിറ്റർമിന്റെ മുമ്പ് വരുന്നതാണ്. ഹാഫ് ഹാഫ് ഓഫ് ഓൾ, ഓൾ ഓഫ് ഉള്ള വാക്കുകളാണ്, മോസ്റ്റ് പോലത്തെ വാക്കുകളാണ് നിങ്ങൾക്ക് അറിയാത്. അപ്പൊ ഒരു നൗൺ ഫ്രേസ് എത്ര വരെ വലുതാവാം ഈ രീതിയിലൊക്കെ ആവാം നേരത്തെ വന്നതാണ് ശ്രദ്ധിക്കണം നിങ്ങൾ. ഇനി ഇപ്പൊ ശ്രദ്ധിക്കേണ്ടത്, ഇനി അതിന് കുറച്ച് ഉദാഹരണങ്ങൾ എഴുതാനാ പറഞ്ഞിട്ടുള്ളത്, ഒരു അഞ്ച് ഉദാഹരണം അവിടെ ഉള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് മുറിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാം കൊള്ളിക്കാം. പക്ഷെ നോക്ക്, ഓൾ ദ സ്മാർട്ട് ബോയ്സ് ഇൻ ദ ക്ലാസ് വർ പ്രാക്ടീസിങ് ദയർ സ്കിറ്റ്, എല്ലാം വരുന്നത് അത് കേട്ടോ. വേണമെങ്കിൽ ഓൾ ദ സ്മാർട്ട് ബോയ്സ്, ഓൾ ദ സ്മാർട്ട് ബോയ്സ് ഇൻ ദ ക്ലാസ്, അല്ലെങ്കിൽ ദ സ്മാർട്ട് ബോയ്സ്, ദ സ്മാർട്ട് ബോയ്സ് ഇൻ ദ ക്ലാസ്, ദ സ്മാർട്ട് ബോയ്സ് ഹു ആർ പ്രാക്ടീസിങ് ദയർ സ്കിറ്റ്, അങ്ങനെ ഒക്കെ മുറിച്ച് നിങ്ങൾക്ക് സെന്റൻസ് ചെയ്താണ്. ഏറ്റവും വലുതായിട്ടുള്ള രണ്ട് ഉദാഹരണങ്ങളാണ് എഴുതിയിട്ടുള്ളത്. ശ്രദ്ധിക്കില്ല നിങ്ങൾ കുഴപ്പമുണ്ടാവുമല്ലോ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒന്നിലേറെ ഏത് വരാൻ വേണമെങ്കിലും അജക്റ്റീവുകൾ വരാം. ഹാൻസം എന്ന് പറയുമ്പോൾ ഇത് അജക്റ്റീവാണ്, യങ്ങും അജക്റ്റീവാണ്, അങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഇതിന് ശേഷമാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വെർബ് ഒക്കെ വെച്ചിട്ട് വേണമെങ്കിൽ സെന്റൻസ് ആക്കുക, അത് നോൺ ഫ്രേസുകൾ മാത്രമാണ്. ഈ രീതിയിൽ നിങ്ങൾ ഇനി കൂടുതൽ ചെയ്ത് നോക്കണം. ക്ലിയർ അല്ല? കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. ഓക്കെ ആണല്ലോ. ഒരു ഉദാഹരണം നോക്ക്, ഓൾ ദ സ്മാർട്ട് ബോയ്സ് ഇൻ ദ ക്ലാസ് ഹു ആർ പ്രാക്ടീസിങ് ദർ സ്കിറ്റ് ആർ മൈ ഫ്രണ്ട്സ് എന്ന രീതി സെന്റൻസ് ആക്കി മാറ്റാം. മോസ്റ്റ് ഓഫ് ദ യങ് ചിൽഡ്രൻ ഇൻ ദ ഡിസ്ട്രിക്ട് ഹു സ്റ്റഡി ഇംഗ്ലീഷ് ലവ് ദ ലാംഗ്വേജ് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് കൊണ്ടുവരാം. കുഴപ്പമില്ല. റെഡി അല്ലേ? ഓൾ ദ ബ്രൈറ്റ് ഗേൾസ് ഇൻ ദ സ്കൂൾ ഹു ലൈക്ക് ഇംഗ്ലീഷ് സ്പീക്ക് ഇറ്റ് വെരി വെൽ, അത് നന്നായി സംസാരിക്കുന്നു. അപ്പൊ ആ തലത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെന്റൻസ് ആക്കി മാറ്റാം. ഞാൻ നോൺ ഫ്രേസ് മാത്രം മതിയുള്ളതുകൊണ്ട് ഇവിടെ നിർത്തിയത്. ഓൾ ദ ഹാൻസം യങ് മാൻ ഇൻ ദ വില്ലേജ് ഹു ആർ അഡ്വഞ്ചറസ് വാണ്ട് ടു ലീവ് ഇൻ പീസ് എന്നൊക്കെ ഒരു സെന്റൻസ്. റെഡി അല്ലേ? ഓൾ ദ ഡിവോട്ട് ടീച്ചേഴ്സ് ഇൻ ദ സ്കൂൾ ഹു വർക്ക് ഹാർഡ് ഫോർ ദ ചിൽഡ്രൻ ഗൈഡ് ദ ചിൽഡ്രൻ എന്നെങ്കിൽ ആ തരത്തിൽ ഒരു ഗൈഡ് ദം എന്നൊരു സെന്റൻസ് ഒരു കുറച്ച് കൂടി കൊടുത്താൽ പെഡിക്കറ്റ് കൊടുത്ത സെന്റൻസോ കൃത്യമായിട്ട് മനസ്സിലായി ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ അല്ലേ? മക്കളെ കുഴപ്പമുണ്ടാവില്ല. ഓക്കെ, ഹോപ്പ് യു ഹാവ് ലേൺഡ് വാട്ട് വി ഹാവ് ഡിസ്കസ്ഡ്. താങ്ക് യു ഫോർ വാച്ചിങ്. മീറ്റ് യു അഗൈൻ. ടിൽ ദെൻ, ഗുഡ് ബൈ.